എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നാം എല്ലാം കടകളിൽ നിന്ന് സാധനം വാങ്ങാറുണ്ട്. അത് ചിലപ്പോൾ നാട്ടിൻ പുറത്തുനിന്നായിരിക്കും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ, അങ്ങനെ പലയിടങ്ങളിൽ നിന്ന്. അവിടെയൊക്കെ നമ്മെ പറ്റിക്കാനായിട്ട് ചില കച്ചവടക്കാർ ഇരുന്നിരിക്കും. എല്ലാവരുമല്ല, ചില കടക്കാർക്ക് യാതൊരു സത്യസന്ധതയുമില്ല. അപ്പോൾ പലതരം നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള ചില സാധ്യതകളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ മുൻകരുതലെടുക്കുക, ജാഗ്രത എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് ചെറിയ കടകളിലെ കാര്യങ്ങളൊന്ന് നോക്കാം. ചില സത്യസന്ധരല്ലാത്ത കച്ചവടക്കാരുള്ള ചെറിയ കടകളിൽ ഓഫർ പാക്ക്, മിക്കവാറും സോപ്പിനൊക്കെ 4 സോപ്പ് എടുക്കുമ്പോൾ 1 സോപ്പ് ഫ്രീ, അല്ലെങ്കിൽ ഒരു വലിയ ടൂത്ത്പേസ്റ്റ് എടുക്കുമ്പോൾ 1 ബ്രഷ് ഫ്രീ, അങ്ങനെ അല്ലെങ്കിൽ ഒരു മാഗസിൻ വരുമ്പോൾ അതിനകത്തൊരു ചെറിയ പാക്കറ്റ് ഫ്രീ, ഇങ്ങനെയൊക്കെ ഉള്ളത് അവർ ആ ഓഫർ പാക്കറ്റ് ചെറുത് മാറ്റിവെക്കും. എന്നിട്ട് ആ വലുത് മാത്രം നമുക്ക് തന്നുവിടും. അപ്പോൾ നമ്മൾ തിരികെ അത് അറിഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ ഉടനെ അവർ അബദ്ധം പറ്റിയതുപോലെ നമുക്ക് തിരിച്ച് തരികയും ചെയ്യും. അങ്ങനെ ഓഫർ പാക്ക് മുറിച്ച് വെക്കുന്ന രീതിയൊക്കെയുണ്ട്. മറ്റൊന്നുള്ളത്, നാം കുറച്ച് സാധനം മേടിക്കുന്നു, അതിന് 220 രൂപ ആയെന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 500 കൊടുക്കുന്നു, ബാക്കി നമുക്ക് 280 തരേണ്ടത്. അവർ 280 പകരം 180 രൂപ, കൃത്യം 100 രൂപ കുറച്ച് ഇങ്ങോട്ട് തരും. എന്നിട്ട് അവരുടെ കയ്യിൽ തന്നെ ഈ എടുക്കാൻ പാകത്തിന് 100 രൂപ അവർ കൈ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കി 180 തരുന്നു, 250 പകരം. നമ്മൾ പെട്ടെന്ന് അതറിയാതെ പോക്കറ്റിലേക്ക് വെക്കുകയാണെങ്കിൽ അവരൊന്നും നോക്കത്തില്ല. അതേസമയത്ത് നമ്മളൊരു സംശയം പോലെ നമ്മുടെ മുഖത്ത് വരുവാണെങ്കിൽ അന്നേരം തന്നെ അവർ ആ 100 രൂപയും കൂടെ ഒരല്പം താമസിച്ച്, ഒരു ചെറിയ ഡിലേ വരുത്തിയിട്ട് ആ 100 രൂപ നിങ്ങൾക്ക് അങ്ങ് എടുത്തു തരും. അത് അവരുടെ ഒരു വേലയാണ്. പിന്നെ ചെറിയ കടകളിലൊക്കെ ഏത് കാര്യത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ ഒരു അക്ഷരത്തിൻ്റെ മാറ്റത്തിൽ ഒരു പ്രശസ്തമായ കമ്പനിയുടേതിന് പകരം അഴുക്കായിട്ടുള്ള കമ്പനികളുടെ സാധനങ്ങൾ ആൾക്കാരെ കെട്ടിയേൽപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അങ്ങനെ അവർ വിൽക്കുമ്പോൾ അവർക്ക് കമ്മീഷൻ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ചെറിയ കടകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, അവർ നാം വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് വെറുതെ ഒരു പേപ്പറിൽ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകത്ത് പോലും ഇല്ലാതെ ആ ഒരു രീതിയിലാണ് പെട്ടെന്ന് എഴുതി തരുന്നത്. അങ്ങനത്തെ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. എന്നിട്ട് ഐറ്റത്തിൻ്റെ വില ഇടാതെയാണ് വെറുതെ എമൗണ്ട് മാത്രം പെട്ടെന്ന് കൂട്ടി വളരെ വേഗത്തിൽ ഇങ്ങോട്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഓരോ ഐറ്റത്തിൻ്റെ വില എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തം വലിയ കൺഫ്യൂഷനായിപ്പോവും, കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് രൂപ പലതിനും കൂട്ടി വയ്ക്കാൻ വേണ്ടി ഉള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഇനി വലിയ കടകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു വലിയ ടെക്സ്റ്റൈൽസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ പാർക്കിംഗ് ഫീ ആയിട്ട് 500 രൂപയും മറ്റുമൊക്കെ നമ്മളോട് ആദ്യമേ അങ്ങ് വാങ്ങും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞിട്ട് അവർ പറയും, നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇത് കാണിച്ചാൽ മതി, അപ്പോഴേക്കും ആ 500 രൂപ തിരികെ തരും എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കണം, അവിടെ നിങ്ങൾ സാധനം വാങ്ങാൻ ആ കടയിൽ കയറി, അന്നേരമാണ് ജോലി സ്ഥലത്തെ നിങ്ങളുടെ ബോസ് പെട്ടെന്ന് നിങ്ങളെ അങ്ങ് വിളിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം, അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം കാരണം നിങ്ങൾക്ക് സാധനം വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 500 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ കൗണ്ടറിൽ ചെല്ലുമ്പോഴേക്കും അവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കഴിയുന്നതും നിരുത്സാഹപ്പെടുത്തി കഷ്ടപ്പെടുത്താൻ വേണ്ടി ആ കൗണ്ടറിൽ പോകൂ, അതിൻ്റെ താഴത്തെ കൗണ്ടറിലാണ്, അല്ലെങ്കിൽ ആ സൂപ്പർവൈസറെ കാണിക്കൂ, അങ്ങനെയെല്ലാം പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്നതിന് മറ്റൊരു ലക്ഷ്യവും കൂടിയുണ്ട്. നിങ്ങൾ അന്നേരം ഇതിനേക്കാളും പ്രൊസീജിയർ എളുപ്പമാണ് ഏതെങ്കിലും ഒരു സാധനം പെട്ടെന്ന് എടുത്തുകൊണ്ട് ബില്ല് ചെയ്തിട്ട് വേഗം ഇറങ്ങിപ്പോവുക. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. 50% ഓഫ് എന്ന് വലിയ അക്ഷരത്തിൽ ഒരു പേജ് നിറയെയുള്ള പരസ്യമായിരിക്കും ആ 50% എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടൊരു ചെറിയ സ്റ്റാർ കാണും. ആ സ്റ്റാറിൽ ആ പേജിൻ്റെ ഏറ്റവും താഴെ ലെൻസ് വെച്ച് നോക്കിയാൽ എഴുതിയിട്ടുണ്ട്, നിബന്ധനകൾക്ക് വിധേയം, അല്ലെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ, അല്ലെങ്കിൽ ഓൺ സെലക്റ്റഡ് ഐറ്റംസ് ഉള്ളി എന്നൊക്കെ എഴുതും. അപ്പം നാം അത് ഈ 50% എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ 50 കാണിയല്ല, 20%, 30%, അല്ലെ 5% എന്നൊക്കെ കാണുള്ളൂ. അപ്പം നമ്മൾ പറയും 50% എന്ന് പറയും. അപ്പോൾ അവർ പറയും അപ് ടു 50%, 50% വരേ ഉള്ളൂ, അപ്പം അതിന് താഴെ എത്ര വേണമെങ്കിലും ആ കടക്കാർക്കാകാം.
ഇനി മറ്റൊരു തട്ടിപ്പുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 50% ഓഫ് എന്നുള്ള ഒരു ഒരു ടൈറ്റിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ എഴുതി ഒട്ടിച്ചിരിക്കുന്ന അവിടെ നിന്ന് നിങ്ങൾ സാധനം എടുക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ബില്ലടിക്കാൻ വരുമ്പോഴേക്കുമാണ് പറയുന്നത് അതിന് ഓഫറൊന്നും ഇല്ലാത്തതാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും അതിൻ്റെ മേളിലുണ്ടായിരുന്നല്ലോ, 50% ഉണ്ട് അല്ലെ 40% ഉണ്ട്, അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നതാണ് അതിനോട് ചേർന്നിരിക്കുന്നതേ ഉള്ളൂ ഇപ്പുറത്തോട്ടുള്ള റോയ്ക്ക് വലതുവശത്തേക്കുള്ളത് അല്ലെങ്കിൽ ഇടതുവശത്തോട്ടുള്ളത് അതിനൊന്നും ഓഫറില്ലാത്തതാണ്. അപ്പോൾ നമ്മളിത് വേണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ പരിചയക്കാരായിരിക്കും തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ എന്നാൽ എന്തായാലും എടുത്തേക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ച് പലരും കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി ചില കച്ചവടക്കാർ ബില്ലിങ്ങിൽ തട്ടിപ്പ് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയ ഫോണ്ടിലായിരിക്കും, വളരെ ചെറുതായിട്ട് എഴുതി, അത് പ്രായമായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കാഴ്ച പ്രശ്നങ്ങളുള്ളവർക്കോ ഒന്നും വായിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ചെറുതായിട്ടായിരിക്കും. അത് വീട്ടിൽ വന്നാൽ ലെൻസ് കൊണ്ട് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മേടിക്കാത്തൊരു സാധനത്തിൻ്റെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല, അല്ലെങ്കിൽ വെയ്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അതായത് എണ്ണം ഇതൊക്കെ കൂട്ടിയാണ് അടിച്ചിരിക്കുന്നതെങ്കിലും നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പുണ്ട്, ഈ തെളിയാത്ത ബില്ല്, അതായത് ആ നല്ലപോലെ ഇങ്ക് നല്ലപോലെ ഡിസ്പ്ലേ ചെയ്ത് വന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഫോണ്ടുമൊക്കെ വലിപ്പം കാണും, പക്ഷേ എഴുതിയിരിക്കുന്നത് ഒട്ടും വ്യക്തതയില്ല. അപ്പോൾ അത് വ്യക്തതയില്ലാത്ത രീതിയിലായിരിക്കും പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും നിങ്ങളെ തൂക്കത്തിലും അതുപോലെ എണ്ണത്തിലും അളവിലും ഒക്കെ പറ്റിക്കാൻ വേണ്ടിയുള്ളൊരു സാധ്യത അവിടെയുണ്ട്. ഇനി നിങ്ങൾ കടകളിൽ ഓൺലൈൻ ബില്ലിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് പറ്റിക്കുന്ന ഒരു രീതിയാണ്, അതായത് നിങ്ങളുടെ ബില്ല് 2490 എന്നാണ് എഴുതിയിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അവർ 2940 എന്ന്, അതായത് നമ്മുടെ കണ്ണിന് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള എമൗണ്ട് കൂട്ടിയിട്ടിട്ട് നമുക്ക് ബില്ലടിച്ച് തരും. അപ്പോഴേക്കും നമ്മൾ സാധാരണയായിട്ട് അതിൻ്റെ ഒരു കൗണ്ടർ ഫോയിലുണ്ട് ആ മെഷീനിൽ നിന്ന് വരുന്നത്, അത് നമ്മൾ മേടിക്കാറില്ല. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ രൂപ പോവും, നമ്മളറിയത്തുമില്ല. പിന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഡിസ്പ്ലേ വരും, അത് ചിലർ നോക്കാറില്ല. ഇനി ചിലർ ബാങ്കിൽ നിന്നുള്ള ആ റിപ്പോർട്ട് വരുമ്പോഴേക്കും SMS വരുമ്പം നോക്കിയാലും ഈ 2490 2940 ഇത് തമ്മിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കണ്ണിൽ ആ വ്യത്യാസം അനുഭവപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതി ഇപ്പോൾ ചില വലിയ കടകളിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വർത്തമാനം പറയാനൊന്നും പോകരുത്, കുട്ടികളെ കുഞ്ചിക്കാനൊന്നും പോകരുത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ബില്ലിങ് കൗണ്ടറിലിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ നല്ല വിജിലൻ്റ് ആണെന്ന് ജാഗ്രതയിലാണ് എന്ന് ഉണ്ടെങ്കിൽ അവർ ഒന്നിനും പോകാറില്ല സാധാരണ. മറ്റൊരു കബളിപ്പിക്കുന്ന രീതിയുണ്ട്, ചില കടക്കാർ ചെയ്യുന്നൊരു രീതിയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വില കൂടിയ ഒരു ഐറ്റം മേടിക്കുന്നു, അതിന് നമ്മുടെ നിന്ന് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ പണം ക്യാഷായിട്ടോ വാങ്ങുന്നു. പക്ഷേ ബില്ല് തരാൻ നേരം പറയുന്നു പ്രിൻ്റർ കേടാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം എഴുതി തരാം എന്ന് പറഞ്ഞ് എഴുതി തരും. ഇവിടെ GST കൊടുക്കാതെ കാണിക്കുന്ന ഒരു തട്ടിപ്പാണ്. GST ബില്ല്, ഔദ്യോഗികമായിട്ട് GST ബില്ലുള്ളത് മാത്രം നിങ്ങൾ മേടിച്ചുകൊണ്ട് പോരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ സാധനം വേണ്ട എന്ന് ഉറപ്പിച്ച് പറയണം. ഇനി മറ്റൊരു വിധത്തിലുള്ള തട്ടിപ്പുണ്ട്, അതായത് പത്രപരസ്യങ്ങളിലൊക്കെ വരുന്ന, ഉദാഹരണം പറയുകയാണെങ്കിൽ TV ഒരു പരസ്യം വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ 45-inch TV എന്ന് കൊടുത്തിട്ട് താഴെ പ്രൈസ് സ്റ്റാർട്ടിംഗ് ഫ്രം 8000 ഉള്ളി എന്നൊക്കെ എഴുതും. അപ്പോൾ നമുക്കറിയാം ഇത്രയും വില കുറഞ്ഞാണോ ഈ TV തുടങ്ങുന്നതെന്ന് വിചാരിക്കും. ഈ ഇത്രയും ഓഫറുള്ളത് കൊണ്ട് ആൾക്കാർ കടയിലേക്ക് ഓടും. ആ കടയിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പ്രൈസ് സ്റ്റാർട്ടിംഗ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ഏറ്റവും കുറഞ്ഞ ഇഞ്ച്, അതായത് 20-inch 18-inch അതൊക്കെയാണ് ഈ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലാതെ 40-inch 8000 രൂപയ്ക്ക് 9000 രൂപയ്ക്ക് ഒന്നും കിട്ടത്തില്ല. ഇനി അതല്ലാതെ വാഷിംഗ് മെഷീനും മറ്റും തീരെ വില കുറഞ്ഞ് 4000 5000 എന്നൊക്കെ കാണുമ്പോൾ ആൾക്കാർ അവിടെ ചെല്ലും, ആ സാധനം ആ പരസ്യം ചെയ്ത സാധനം വാങ്ങാനാണെന്ന് പറഞ്ഞ് ചെല്ലും. പക്ഷേ അവർ പറയും അത് 5 പീസേ വന്നുള്ളൂ, അല്ലെങ്കിൽ 10 പീസേ ഉണ്ടായിരുന്നുള്ളൂ, അത് സെയിലായിപ്പോയി, വില കൂടിയതായാലും വാങ്ങാം, എന്തായാലും ബുദ്ധിമുട്ടി വന്നതല്ലേ, എന്തായാലും മേടിച്ചേക്കാം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കും. ഇനി വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ് ഒരു മൊബൈൽ,
അതിൻ്റെ ഒരു മോഡലും പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ടി വി, അല്ലെങ്കിൽ ഫ്രിഡ്ജ്, അങ്ങനെ വാഷിംഗ് മെഷീൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ആ എല്ലാം ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോര്, ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറയും. അതെന്താണ്? നിങ്ങളെ ഈ കടയിലേക്ക് ഒന്ന് വരുത്താൻ വേണ്ടിയുള്ള അവരുടെ ഒരു ട്രിക്കാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ഇതൊന്നുമില്ല, പക്ഷേ അവർ നിങ്ങളെ ക്യാൻവാസ് ചെയ്ത് അവിടുന്ന് ഒരെണ്ണം വാങ്ങാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും. മിക്കവാറും നിങ്ങൾ മേടിച്ചുകൊണ്ട് പോരുകയും ചെയ്യും. ഇനി മറ്റൊരു ബമ്പർ തട്ടിപ്പുണ്ട്. അതായത് ബെൻസ് കാറും അതുപോലെ BMW കാറും ഒക്കെ പരിസ്ഥിതി കാണിച്ചിട്ട് അങ്ങോട്ട് സെയിൽ കൂട്ടുന്ന വലിയ വൻകിട കച്ചവടക്കാർ, അങ്ങനെ ഇന്ത്യയിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. സാധനം എന്തായാലും ഒരു കടയിൽ നിന്ന് വാങ്ങണം, എന്നാൽ ഇവിടുന്ന് വാങ്ങുവാണെങ്കിൽ അവിടുന്ന് ഒരു BMW ഒരു ബെൻസും ഒക്കെ സമ്മാനം കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ അവർ പ്ലാൻ ചെയ്തിട്ട് അവരുടെ ബിനാമികൾക്കും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ സമ്മാനം കൃത്രിമമായിട്ട് അടിപ്പിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു രീതി, എന്നിട്ട് അത് അവർക്ക് തിരികെ വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതൊന്നും എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമല്ല, ചില തട്ടിപ്പുകാർക്ക് അവരുടെ ഒരു രീതികളാണ് ഞാൻ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം. സത്യസന്ധരായിട്ടുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട്, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഷോപ്പിങ്ങിൽ നിങ്ങൾ ജാഗ്രത പുലർത്തി വളരെ നല്ല ഷോപ്പിംഗ് അനുഭവവും മറ്റാരും നിങ്ങളെ തട്ടിക്കാതിരിക്കാനും ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു.